നമസ്കാരം. ചായലോട് മെഡിക്കൽ കോളേജ് ഏഴംകുളത്ത് നിന്നും നമ്മൾ കുറച്ച് മുന്നോട്ട്, ഇതിപ്പോ ഞാൻ ഓമലൂർ, പത്തനംതിട്ട ഓമലൂർ നിന്ന് ഏഴംകുളത്തേക്ക് വന്ന് ചേരുന്ന ആ ഒരു ജംഗ്ഷനാണ്. എന്റെ വലത് സൈഡിൽ കാണുന്ന അടൂന്ന് വന്ന് ചേരുന്ന ജംഗ്ഷനാണ്. ഇതാണ് നമ്മൾ ചായലോടോട്ട് തിരിയാൻ വേണ്ടിയിട്ടുള്ള ജംഗ്ഷൻ. അപ്പൊ അടൂന്ന് വരികയാണ് ഏകദേശം 3 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ നമ്മൾ ഈ ജംഗ്ഷനിലെത്തും. ചായലോട് മെഡിക്കൽ കോളേജ് വലിയൊരു മെഡിക്കൽ കോളേജാണ്. എന്നെങ്കിലും നമുക്ക് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പത്തനംതിട്ടയുള്ള എനിക്ക് തന്നെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ ഇവിടെ ഏഴംകുളം റോഡിൽ നിന്ന് നമ്മൾ ഏഴംകുളം പത്തനാപുരം റോഡാണ് ഈ കാണുന്നത്. ഈ പത്തനാപുരം റോഡ് ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ പട്ടാഴിമുക്ക് എന്നൊരു ജംഗ്ഷനിൽ ചെല്ലും. പട്ടാഴിമുക്കിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ചായലോട് മെഡിക്കൽ കോളേജിലേക്ക്. അതിലുള്ള വീഡിയോയിലേക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ആ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് പട്ടാഴിമുക്ക് എന്നുള്ള ജംഗ്ഷൻ. നമ്മൾ ഏഴംകുളത്തു നിന്ന് 1 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ പട്ടാഴി ജംഗ്ഷൻ. ഇവിടെ ഒരു കുരിശുമൂട്, ഇവിടെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടാഴി ജംഗ്ഷൻ എന്ന് പറയാൻ കാരണം ഇവിടെ നിന്നാണ് പട്ടാഴിക്ക് ഉള്ള റൂട്ട് തുടങ്ങുന്നത്. പട്ടാഴി എന്ന സ്ഥലത്തേക്കുള്ള റൂട്ടാണിത്. അപ്പം ഈ റോഡ് ഏകദേശം 4 കിലോമീറ്റർ ആണ് ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം. പട്ടാഴിമുക്കിൽ നമ്മളിപ്പോൾ ഏകദേശം 1 കിലോമീറ്ററോടെ മുന്നോട്ട് വന്നു. ഇവിടെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്കുള്ള ബോർഡുകൾ. നമുക്ക് ഓരോ മെയിൻ ജംഗ്ഷനുകൾ വരുമ്പോൾ, 2-3 റോഡുകൾ ചേരുന്ന ജംഗ്ഷനുകൾ വരുമ്പോൾ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരിക എളുപ്പമാണ്. അതുകൂടാതെ പട്ടാഴി ജംഗ്ഷനിൽ നിന്നും ഇവിടെ വരെ ഓട്ടോയ്ക്ക് വരാൻ 70 രൂപ മറ്റാണ് ചാർജ് വരുന്നത്. അതായത് ഒരു ജംഗ്ഷനാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ബോർഡ് കാണാൻ സാധിക്കും. ബോർഡ് ആരോയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ മോൺസിയോണിൻ്റെ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും മുന്നേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഈ ഹോസ്പിറ്റലിൽ വന്നത്. കാരണം ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറും വലിയ തിരക്കില്ല. ഒരുപാട് ബെഡുകൾ, ഇപ്പം നമ്മുടെ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, ഇവിടെ അങ്ങനൊന്നുമില്ല. ഒരുപാട് ബെഡുകളൊക്കെ, സ്പേസൊക്കെ ഒരുപാട് കാലിയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാവിധ ഇൻഷുറൻസ് കാർഡുകളും എടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് കാർഡുകൾ, മിലിറ്ററിയുടെ ഇൻഷുറൻസ് കാർഡുകൾ, അതുകൂടാതെ എല്ലാ പ്രൈവറ്റ് ഇൻഷുറൻസ് കാർഡുകളും എടുക്കുന്നുണ്ട്. അപ്പം അത് വലിയൊരു കാര്യമാണ്. ഒരു മെഡിക്കൽ കോളേജിന്റെ എല്ലാ ഫെസിലിറ്റിയോട് കൂടി തന്നെ നമ്മുടെ ഇൻഷുറൻസ് ഇവിടെ കവറേജ് ആയി കിട്ടും എന്നൊരു ഗുണമുണ്ട്. ഇനി അടുത്തൊരു തിരിവാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്. കാരണം പട്ടാഴി ജംഗ്ഷനിൽ നിന്നും നമ്മൾ ലെഫ്റ്റ് ആയിട്ടാണ് പോരുന്നത്. അപ്പം ഇനിയും ഒരു എനിക്ക് തോന്നുന്നൊരു 1.5 കിലോമീറ്ററോടെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് കണ്ടിന്യൂറ്റി വരാത്തത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഓപ്പറേഷൻ നടന്നു. നമുക്ക് വെളിയിലൊക്കെ ചോദിച്ചപ്പോൾ, മൂത്രതടസ്സിൻ്റെ തന്നെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. വെളിയിലൊക്കെ ചോദിച്ചപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 80,000 രൂപ വരെ ഓപ്പറേഷന് മാത്രം ചാർജ് പറഞ്ഞിരുന്നതാണ്. പിന്നെ എല്ലാ ബെഡിൻ്റെതും മറ്റെല്ലാം അഡീഷണൽ വരുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയോളം പ്രതീക്ഷിച്ച ഒരു ഓപ്പറേഷൻ നമ്മളിവിടെ മെഡിക്കൽ കാർഡ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് കാർഡ് വെച്ചിട്ട്, ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചിട്ട് ചെയ്തതാണ്. നമുക്ക് ആകെ കോസ്റ്റ് വന്ന് വെറും 5000 രൂപ മാത്രമാണ്. അപ്പം സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് തിരക്കി നോക്കുക. നമ്മളവിടേക്ക് അടുക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്ക്. ഇത് അടൂർ ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലാണ്. ഇത് ഉള്ളിലെന്ന് പറഞ്ഞാൽ ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളെങ്കിലും ഇത് വലിയൊരു ഏരിയ ആണ്. ഇവിടെ കൃഷി റബ്ബറാണ് കൂടുതലും കാണുന്നത്. വലിയൊരു ഏരിയക്കുള്ളിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. പാർക്കിംഗ് ആയാലും ഇവിടെ അടുത്ത ലെഫ്റ്റ് ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മൾ വരുന്നത്. ഈ കാണുന്നത് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, കാണാം. ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്ററോളം ചെന്ന് മാത്രമാണ് ഹോസ്പിറ്റലിലെ മെയിൻ ഗേറ്റ് എത്തുക. വളരെ നല്ലൊരു ക്യാൻറ്റീൻ, മിതമായ നിരക്കിലുള്ള ഭക്ഷണം. അതുകൂടാതെ ഇവിടെ ഒരു കോളേജ് കൂടെ ആണ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്. അതായത് കുട്ടികൾ പഠിക്കുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അവരുടെ ആ ഒരു പഠിക്കുന്ന മേഖലയൊക്കെയാണ് മേളിൽ കാണുന്നത്. ഇവിടെ ഒരു പഴയ ഫ്ലൈറ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ചൈലിയോട് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് ഹോസ്പിറ്റൽ നിങ്ങൾ കാണുന്ന. ഇത് കൂടാതെ ഇതിൻ്റെ ബാക്കിലേക്ക് ഇതേപോലെ തന്നെ ബിൽഡിങ്ങുകൾ, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ കാഷ്വാലിറ്റിയിലേക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എൻജോയ്.